രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണിയിൽ ധാരണയായില്ല. സീറ്റ് വേണമെന്ന നിലപാട് കടുപ്പിച്ച് CPIയും കേരള കോൺഗ്രസ് എമ്മും CPMമായി ചർച്ച നടത്തി. പാർട്ടിക്ക് അർഹമായ രാജ്യസഭാ സീറ്റ് വിട്ടുതരില്ലെന്ന് ആവർത്തിച്ച ബിനോയ് വിശ്വം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ മുന്നണി വിടില്ലെന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാനിതാണ് പറയാൻ ആഗ്രഹിച്ച കാര്യം, അത് പറഞ്ഞു. അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ കേൾപ്പുള്ള മുന്നണിയാണ് LDA. അതിൽ ഓരോ പാർട്ടിക്കും ആ രാഷ്ട്രീയ പക്വതയുണ്ട്, രാഷ്ട്രീയ വ്യക്തതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം LDF ആയിട്ട് ചർച്ച ചെയ്യും, LDF ആയിട്ട് പരിഹരിക്കും. ഇന്ന് ചർച്ച നടന്നു. പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അത് വളരെ പേഷ്യൻ്റോടുകൂടി കേട്ടു. അപ്പോൾ അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച LDF ഉണ്ട്. ഏതായാലും LDF അത് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. സീറ്റ് കിട്ടും, ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. MK വിനോദുണ്ട്. വിനോദ്, എന്തായാലും ഈ ഉഭയകക്ഷി ആദ്യഘട്ട ചർച്ചയിൽ ധാരണയായില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം ഈ സീറ്റ് കിട്ടിയേ മതിയാവൂ, രാജ്യസഭാ സീറ്റ് കിട്ടിയേ മതിയാവൂ എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് CPI ഉണ്ട്. അതിനിടയിൽ തന്നെ തങ്ങളുടെ അവകാശങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ തന്നെ CPMനോട് പറഞ്ഞതായിട്ട് ജോസ് കെ മാണിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായിരിക്കും തുടർ ചർച്ചകളിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ? രജനി, തീർച്ചയായും ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നുണ്ട് തിങ്കളാഴ്ച LDF യോഗമുണ്ട്, അതിൽ പരിഹരിക്കും എന്നുള്ള ഒരു അഭിപ്രായം ജോസ് കെ മാണി വിഭാഗം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാജ്യസഭാ സീറ്റിൽ LDFൽ ഉടലെടുത്ത തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചത്. ഇന്ന് CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടാണ് ചർച്ചകൾ നടത്തിയത്. ഈ ഒരു സീറ്റിലേക്കുള്ള അവകാശവാദം അത് ഒരിക്കലും CPIക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് അത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറല്ല എന്നുള്ള കാര്യം CPI നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. മാണി വിഭാഗവുമായും കാര്യങ്ങൾ ചർച്ച ചെയ്തു. മാണി വിഭാഗം ജോസ് കെ മാണി പറയുന്നത് ഞങ്ങളുടെ അവകാശവാദം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. തിങ്കളാഴ്ച LDF യോഗത്തിൽ ഒരു ധാരണ ഉണ്ടാകും അല്ലെങ്കിൽ അവർ തങ്ങളുടെ തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും CPI കടുപ്പിക്കുന്നത് പോലെ കേരള കോൺഗ്രസ് മാണി ഇക്കാര്യത്തിൽ ഒരു വലിയ കടുപ്പിച്ച തങ്ങൾക്ക് സീറ്റ് കിട്ടിയ തീരും അല്ലെങ്കിൽ മുന്നണി വിടും എന്നൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി മാണി വിഭാഗം എടുത്തു പറയുന്നു, ഞങ്ങൾ എന്തായാലും മുന്നണി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ജയപരാജയങ്ങൾ രാഷ്ട്രത്തിൽ സ്വാഭാവികമാണ്. ചില മത്സരങ്ങൾ ജയിക്കും, ചില മത്സരങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് മുന്നണി മാറുന്നു എന്ന് പറയാനാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മാണി ഗ്രൂപ്പ് പറയുന്നു. CPI പറയുന്നു ഞങ്ങൾക്ക് ഈ സീറ്റ് അവകാശപ്പെട്ടതാണ്, വിട്ടു നൽകാനാവില്ല. ഇതാണ് ഇന്ന് രാഷ്ട്രീയ ഈ ഇരു പാർട്ടികളുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് CPIക്ക് തന്നെ രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇത് ഇപ്പോഴുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. 6 വർഷം വരുന്ന രാജ്യസഭാ സീറ്റ് ഈ കക്ഷികൾക്ക് പകുത്തു നൽകുമോ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് മറ്റെന്തെങ്കിലും പദവി നൽകിക്കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച അറിയാൻ കഴിയൂ. എന്തായാലും രണ്ട് കക്ഷികളും തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ RJDയുടെ നിലപാടുമുണ്ട്. MB ശ്രേയാംസ്കുമാറും പറയുന്നു ഞങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾക്ക്. ശരി, എന്തായാലും രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ CPMന് കീറാമുട്ടിയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. CPI ഇപ്പോൾ സീറ്റ് ലഭിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജോസ് കെ മാണി പറയുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ CPMനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൽ ഒരു നടപടി ഉണ്ടാകും. തിങ്കളാഴ്ച LDF യോഗമൊക്കെ തന്നെ ചേരുന്നുണ്ട്. അതിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. MK വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.